कौन का टाइटल? वो व्हाट हैपेंड माय सन? मम्मी फाइनली माय ड्रीम कम टू ट्रू मम्मी. कौन का टाइटल इन पबजी? मम्मी എനിക്ക് സാഡ് ആയിട്ട് കാര്യം പറയാനുണ്ട് മമ്മി. ഞാൻ ഈ ഡിവൈസ് വെച്ചാണ് ഇത്രയും കോൺകറിലെത്തി. എനിക്ക് എന്റെ ഡിവൈസ് ഒന്ന് അപ്ഗ്രേഡ് ചെയ്യണം. ഇപ്പൊ ഞാൻ കളിച്ചുകൊണ്ട് 30 FPS ആണ്. എനിക്ക് 90 FPS ലോട്ട് മാറ്റണം മമ്മി. എനിക്ക് അതിനുവേണ്ടി എന്തെങ്കിലും ചെയ്തു തരണം മമ്മി, പ്ലീസ് മമ്മി. താങ്ക് യു മമ്മി. ഇന്റെ ഗെയിം പ്ലേ മികച്ച ഗെയിം പ്ലേ ആണ് എല്ലാരും പറയുന്നത്. ഇതിനെ പ്രൊഫഷണൽ ആയിട്ട് നോക്കിയൂടെ? ഞാൻ ഇത് പ്രൊഫഷണൽ ആക്കാം മമ്മി, പ്രൊഫഷണൽ ആക്കാം. പക്ഷെ എനിക്ക് ഫോൺ അപ്ഗ്രേഡ് ചെയ്യണം. ഡാഡിയോട് പറഞ്ഞു എങ്ങനെയെങ്കിലും എനിക്ക് മാറ്റി തരണം. എനിക്ക് അപ്ഗ്രേഡ് ഒരു ഐഫോൺ തന്നെ ആക്കി തരണം. നീ ഒന്നും പേടിക്കണ്ട, ഡാഡിയോട് എല്ലാം ഞാൻ പറഞ്ഞോളാം. താങ്ക് യു ഫോർ ദ ലവ്ലി സപ്പോർട്ട്. ലുഡോ, ഫ്രീ സെല്ല്, സ്നേക് റഷ് അങ്ങനെ ഒരുപാട് ഗെയിം. ഓരോ സ്കില്ലിനനുസരിച്ചുള്ള ഓരോ തരത്തിലുള്ള ഗെയിംസ് ആണ് ഇതിനകത്ത്. അത് മാത്രമാണോ, ഇതിലൂടെ കളിച്ച് 50 ലക്ഷം വരെ ക്യാഷ് റിവാർഡ്സ് കിട്ടും ജയിക്കുന്നവർക്ക്. ഈ പൈസ നമുക്ക് പേടിഎമ്മോ യുപിഐയോ ബാങ്ക് അക്കൗണ്ട് യൂസ് ചെയ്തോ വിഡ്രോ ചെയ്യാം. ഗെയിമിംഗ് മാത്രമല്ല, വിൻസോ സ്റ്റോറി കൂടെ ഷോപ്പിംഗ് വരെ ചെയ്യാം നമുക്ക്. അത് മാത്രം ലാസ്റ്റ് വേൾഡ്, മൈൻക്രാഫ്റ്റ്, ഫ്രീഫയർ ഗെയിംസിനൊക്കെ ചീപ്പസ്റ്റ് ആയിട്ടുള്ള ഗെയിമിംഗ് കറൻസീസ് നമുക്ക് പർച്ചേസ് ചെയ്യാം. അത് മാത്രമല്ല, ബിഗ് ബസാർ, ഡൊമിനോസ്, മിന്ത്ര, ഹോട്ട്സ്റ്റാർ, ഗാനഡ് ഒക്കെ ഡിസ്കൗണ്ട് കൂപ്പൺസും കിട്ടും. ഇത് മാത്രമാണോ, വിൻസോ സ്പിന്നറെ ഡെയിലി സ്പിൻ ചെയ്തിട്ട് ഡെയിലി റിവാർഡ്സ് ഉണ്ടാക്കാം. ഒരു 10 വർഷത്തേക്ക് സ്പിന്നിംഗ് സ്ട്രീക്ക് ഉണ്ടാക്കും. ബൈക്കും സ്മാർട്ട് ഫോണും ഒക്കെ വിൻ ചെയ്യാന്ന്. എടാ ഇതൊരു ആപ്പല്ല മോനെ, ലോകമാണ്. വിൻസോ ഡൗൺലോഡ് ചെയ്ത് സ്വന്തമായിട്ട് അനുഭവിച്ചറിയൂ. പിന്നെ ഒരു കാര്യം, ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ഉണ്ട്, ഡൗൺലോഡ് ചെയ്തു. എനിക്ക് പൊളിറ്റിക്കൽ സയൻസിൽ ബിരുദവും ബിരുദാനന്ത ബിരുദവും ഉണ്ട് സാർ. അത് മാത്രമല്ല സാർ, എനിക്ക് ഡബിൾ ഡോക്ടറേറ്റ് ഉണ്ട്. പിന്നെ എനിക്ക് ലോ പോയിന്റ്സിനെ പറ്റിയിട്ട് ഞാൻ എല്ലാ കാര്യങ്ങളും, ഞാൻ അരച്ച് കലക്കി കുടിച്ച ഒരു വ്യക്തിയാണ്. നല്ല അറിവും വിവരവും എനിക്ക് അതിനെ പറ്റിയിട്ടുണ്ട്. പിന്നെ സിവിൽ സർവീസിനെ ഇപ്പൊ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 90% എനിക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട് സാർ. അടിപൊളി. അപ്പൊ എനിക്ക് ഇത്രയും ക്വാളിഫിക്കേഷൻ കാര്യമുള്ള, അപ്പൊ എനിക്ക് തോന്നുന്നത് നിങ്ങൾ എന്നെ സെലക്ട് ചെയ്യും എന്നാണ്. ഒരു 90% എനിക്ക് ഉറപ്പുണ്ട്. അതെ അതെ അതെ, ഇറങ്ങും ഇറങ്ങും. ആദ്യത്തെ ക്വാളിഫിക്കേഷൻ കാര്യം പറഞ്ഞപ്പോൾ ഇറങ്ങും, ഇറങ്ങും, ഇറങ്ങണോ, ഇറങ്ങണോ, ഇറങ്ങും. നമുക്ക് കുറെ പഠിത്തം പഠിച്ചിട്ട് രാഷ്ട്രീയത്തിൽ ഇറങ്ങാൻ വന്നെ, ഇറങ്ങി പോടെ അവിടെ നിന്ന് പഠിച്ചിട്ട് വേണം ജോലിക്കും കൂടെ. ഇങ്ങോട്ട് ഇങ്ങോട്ട് വരുന്നത് എന്താ? നെക്സ്റ്റ് ക്വാളിഫിക്കേഷൻ. ഞാൻ 30 വർഷത്തെ മിലിറ്ററി എക്സ്പീരിയൻസ് ഉള്ള ഒരു ഉദ്യോഗസ്ഥനാണ്. രാജ്യത്തിന് വേണ്ടി സ്വന്തം ജീവൻ വരെ സമർപ്പിച്ച റിട്ടയർഡായ കേണലാണ് ഞാൻ. ഓഹോ, ത്യാഗമൊക്കെ ഞാൻ സഹിച്ചു. ഇനി എന്റെ രാജ്യത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ പറ്റുവാണെങ്കിൽ അത് നല്ലതല്ലയോ? വളരെ നല്ലതാണ്. ഒരുപാട് ത്യാഗം സഹിച്ചില്ലയോ? പെൻഷനൊക്കെ കിട്ടുന്നുണ്ടോ? അത് കിട്ടുന്നുണ്ട്. വീട്ടിൽ കണ്ടം ഉണ്ടോ? ഉണ്ട്. ഒരു തൂമ്പെടുത്തിട്ടേ പോയി കിളക്കി കണ്ടോ. ഇറങ്ങി ഇറങ്ങി വിടുന്നു, ഇറങ്ങി പോ പോ. ഇയാടെ ത്യാഗമൊക്കെ അവിടെ ഇറങ്ങടോ, ഇറങ്ങോട്ട്. അന്നേക്കൊന്ന് രാഷ്ട്രീയത്തിൽ ഇറങ്ങാൻ വേണ്ടി. പക്ഷേ ഇവർക്ക് പെൻഷൻ മേടിച്ച് വീട് തിന്നാൻ പോരെ, ഇങ്ങോട്ട് എന്തിനാ വരുന്നത്? അപ്പം അടുത്ത എന്താ തറവാട് വീടോ? സർട്ടിഫിക്കറ്റ് ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ. ഐ ആം ടോട്ടലി ഇംപ്രസ്ഡ്. പിന്നെ സാറിന് വേറെ എന്തെങ്കിലും അറിയാനുണ്ടോ? വേറെ എന്തെങ്കിലും കഴിവുണ്ടോ? വേറെ എന്തെങ്കിലും കഴിവ്? ഉളിപ്പടിച്ചിന കാലത്ത് ബസ്സിന് ഞാൻ കല്ലെറിഞ്ഞിട്ടുണ്ട്. കുറച്ചുകൂടെ കുറച്ചുകൂടെ മണ്ടക്കുള്ള കുറച്ചുകൂടെ രണ്ടു പേരുടെ കുതുകാലും വെട്ടിയിട്ടുണ്ട്. വേറെ എന്തെങ്കിലും വേറെ എന്തെങ്കിലും എന്നെ കഴിഞ്ഞിട്ടുള്ള ഈ കാലുമായിരുന്ന പരിപാടി ഉണ്ടല്ലോ, എന്നെ കഴിഞ്ഞിട്ടേ ഉള്ളൂ സാറേ. കഴിഞ്ഞിട്ടുവാരെന്ന് പറഞ്ഞാൽ അതിന്റെ ഞാനാ മെയിന്. ഓയ്യോ, എനിക്ക് വയ്യ. വേറെ എന്തെങ്കിലും വേറെ എന്തെങ്കിലും പറ. ഈ ബക്കറ്റ് വീരും ഉണ്ടല്ലോ, അത് മുക്കാനൊക്കെ എനിക്ക് നല്ലതായിട്ട് അറിയാം. എന്റെ പൊന്നു സാറേ, എന്റെ തന്ത പേരും അറിയാൻ മാറ്റി പറഞ്ഞിട്ടുണ്ട്. യു യു ആർ സെലക്ടഡ്, പെർഫെക്റ്റ് മാച്ച്, പെർഫെക്റ്റ്. ഓക്കേ സാറേ, ജോലി റെഡി. എന്റെ പൊന്നു, ഓക്കേ. ഓക്കേ, നമുക്ക് ഇന്റർവ്യൂ സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് പേഴ്സൺ പ്ലീസ്. എന്ത് ബിഹേവിയർ ആണ് ഇവന്റെ? വിളിക്കുന്ന നമ്പർ കഴിഞ്ഞു പോന്നല്ലോ. ഓക്കേ, യുവർ സർട്ടിഫിക്കറ്റ് പ്ലീസ്. നോ സർ, നോ സർട്ടിഫിക്കറ്റ്. നോ, ഗെറ്റ് ഔട്ട്, ഗെറ്റ് ഔട്ട്, ഗോ ഫ്രം ഹിയർ, ഗോ ഫ്രം ഹിയർ. കംസ് കംസ് കാച്ചിൻ കാച്ചിൻ, ഗെറ്റ് ഔട്ട്, ഗെറ്റ് ഔട്ട്. സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത ഒറ്റൊരുത്തിനെ പോലെ റോഡ് നോക്കുന്നപ്പോൾ കയറ്റി വിടാം കേട്ടോ. മിനിമം ഡിഗ്രി എങ്കിലും ഉണ്ടെങ്കിൽ പോലെ എന്റെ റൂമിലോട്ട് കയറ്റി വിടാം കേട്ടോ. മേ ഐ കം ഇൻ സർ? യെസ് പ്ലീസ് പ്ലീസ്. ഓക്കേ, സർട്ടിഫിക്കറ്റ് പ്ലീസ്. ഓ സർ,
Wow, Annamalai University? Yeah. Wow, Annamalai University? Yeah. Wow, nice. എനിക്ക് 30 വർഷത്തെ മിലിറ്ററി എക്സ്പീരിയൻസ് ഉണ്ട്. Wow, wow, nice, 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 nice. So നിങ്ങൾക്ക് ഒരുപാട് ആൾക്കാരെ ഇങ്ങനെ നിയന്ത്രിച്ച് കഴിവുണ്ടായിരിക്കുമല്ലോ. ഉണ്ട്, ഉണ്ട്. കഴിഞ്ഞ സിവിൽ ബാറിൽ 3 ബറ്റാലിയൻ പട്ടാളക്കാരെ ഒറ്റയ്ക്കാണ് ഞാൻ നിയന്ത്രിച്ചത്. Wow, nice, nice. Yeah. Yeah, I am totally impressed. Wow. You are selected. Okay, thank you. എന്റെ വീട്ടിൽ ബർത്ത്ഡേ പാർട്ടി ഉണ്ട്. നിങ്ങളുടെ ഗിത്താർ വായന സൂപ്പർ ആണ്. നിങ്ങൾ വന്ന് വായിച്ച് എൻജോയ് ചെയ്ത് തരണം. നമ്മൾ നാണമില്ലല്ലോ പിച്ചെ എടുത്ത് ജീവിക്കാൻ വല്ല പണിക്കും പോടാ. ഞങ്ങളുടെ പിച്ചക്കാർ ഓഫീഷ്യൽ ലാംഗ്വേജ് തമിഴാണല്ലോ. തമിഴ് പറഞ്ഞാലേ വല്ലതും കിട്ടത്തുള്ളൂ. അതുകൊണ്ടാ എല്ലാം ഉടായിപ്പാണല്ലേ. ഒരു കാര്യം ചെയ്യ, ആരോഗ്യമൊക്കെ ഇല്ലേ, പണി എടുക്ക കേട്ടോ, പണി എടുത്ത് കാശ്മീർ കഷ്ടകാലമാണല്ലോ. അപ്പുറത്ത് അമ്പലത്തിൽ ഒരു തള്ളയെ കൊച്ചും വന്നിട്ടുണ്ട്. അങ്ങോട്ട് പോയിട്ട് കാര്യമില്ല. ഇനിയിപ്പോ എന്തോ ചെയ്യും? ലോട്ടറി കച്ചവടം നടന്നു, അതായിരിക്കും നല്ലത്. ലോട്ടറി 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 ഇന്നത്തെ ലോട്ടറി ഇന്നത്തെ ലോട്ടറി ഇന്നത്തെ ലോട്ടറി 4 കോടി 4 കോടി നോക്കേട്ടാ, എല്ലാ ലോട്ടറി ഉണ്ട് കേട്ടാ. നോക്ക് ലോട്ടറി, ഇത് അടിക്കോടെ അടിക്കോന്ന്. ഇന്നലെ 5 അടിയായിരുന്നു, 5 അടി. ബമ്പർ വല്ലതും ഉണ്ടോ? എല്ലാ ബമ്പർ ഉണ്ട്. നോക്കി കേട്ടോ, എല്ലാ നമ്പർ ഉണ്ടോ? ഈ നമ്പർ ഉറപ്പായിട്ട് ഇതെടുക്ക്, ഇതെടുക്ക്, ഉറപ്പായിട്ട് അടിക്കുന്നു കേട്ടാ. വിശ്വസിക്കട്ടെ, ഉറപ്പായിട്ട് അടിക്കുന്നു. ഇതെടുക്ക്, ഇതെടുക്ക്, ഇതെടുക്ക്. ഓടോ, നമുക്കൊന്ന് ഭാഗ്യമില്ലടോ. അടിക്കാനുള്ള ലോട്ടറി ആണെങ്കിൽ നമുക്ക് അടിക്കത്തില്ലടോ, വേറെ ആർക്കെങ്കിലും കൊടുക്കും. ഈ നാറിയല്ലേ പറഞ്ഞ വല്ല ജോലിക്കും പോ. എന്നിട്ട് ആ തെണ്ടി ഒരു ലോട്ടറി പോലും എടുത്തില്ല. ഇങ്ങനെ ജോലി ചെയ്ത് ജീവിക്കണം. എനിക്ക് ഇതിനോടൊന്നും താല്പര്യം കേട്ടാ. നീ വേറെ ആർക്കെങ്കിലും കൊടുത്ത് കാശുണ്ടാക്കി. ശരി എന്നാ പോട്ടെ. താൻ ഒറ്റം പറഞ്ഞില്ലേ ഞാൻ ഈ ലോട്ടറി എടുത്തേ? ഒരു താനത്ര മേടിക്കാത്ത, ഇതിനേക്കാളും നല്ല പിച്ചെടുക്കുന്നതായിരുന്നു. അതാകുമ്പോ നല്ലൊരു എമൗണ്ട് കൈ കിട്ടണേ. ഇതാണെങ്കിൽ ഒരു തെണ്ടിൽ എടുക്കുന്നുമില്ല. അത് മോനെ നമ്മള് മലയാളികൾ അങ്ങനെയല്ലേ, ഉപദേശിക്കാൻ മാത്രമേ അറിയത്തുള്ളൂ.